ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിന് ഒരുക്കമായുള്ള പ്രാർത്ഥന. ഇപ്പോൾ ഞങ്ങൾ പങ്കുകൊള്ളുന്ന ദിവ്യബലിയിലേക്ക് ഇന്ന് ലോകമാസങ്ങൾ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മുഖ്യദൂതന്മാരുടെയും സകല സ്വർഗവാസികളുടെയും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരുടെയും ആരാധനാ സ്തുതികളോടൊപ്പം ഞങ്ങളുടെ പാപം നിറഞ്ഞ ഹൃദയങ്ങളെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും സഹനങ്ങളെയും അധ്വാനത്തെയും ഞങ്ങളുടെ കുടുംബശാഖകളിൽ നിന്നുള്ള ശുദ്ധീകരണാത്മാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ പാപാവസ്ഥയിൽ കഴിയുന്നവരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തികളെയും ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതനെയും ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കുരിശൻ ചുവട്ടിലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പിതാവായ ദൈവത്തിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽ മലാഖമാരെ, ദൈവത്തിൻ്റെ മുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ദിവ്യബലിയിലുടനീളം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ഈശോയെ, ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും പകരണമേ. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, അവിടുത്തെ മൂലഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാൽ ഞങ്ങളെ നിത്യം രക്ഷിക്കണമേ. ആമേൻ. മാർപ്പാപ്പയുടെ നിയോഗത്തിനായി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അത് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ നിരീക്ഷിക്കണമേ. നന്മറിഞ്ഞു മറിയമ്മേ, യേശു സ്ത്രീ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമ്മേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചുള്ളതുമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടരുതേ.
ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാർത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇരപരനെ നിത്യം പാടിപ്പുകൾ തീടുവിൻ. വാറിടമേ ദൈവദൂതരെ, നാഥനെ വാഴ്ത്തിടുവിൻ, അമ്പരമേ ജനസഞ്ചയമേ നിത്യം പാടിപ്പുകൾ തീടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടിപ്പുകൾ തീടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപരാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിയനു നിത്യമഹോന്നതമാദാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായ നേക്കും ആമേൻ. ശബ്ദമുയർത്തി സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാ പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും
അങ്ങയുടെ കാരുണ്യതാലും അനുഗ്രഹതാലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, ബിഷപ്പ് പൗലോസ് ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 3 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരുവായി ശ്രദ്ധിക്കണം. സർവോപരി സർവവും സമ്പൂർണതയിൽ ബന്ധിക്കുന്ന സ്നേഹം ധരിക്കുവിൻ. മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അതിനാൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവിൻ. എല്ലാ ജ്ഞാനത്തിലും പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും മിശിഹായുടെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ സാക്ഷികളാകാം, സവിശേഷ വചനം ശ്രവിക്കാം, സകലരും അങ്ങേതാകാം, സദതം ക്ഷണിക്കുനാഥം. വചനത്തിലൂടാത്മസൗഖ്യം, വചനത്തിലൂടാത്മദാനം വിളവേറെ നൽകുന്നു നാഥൻ. വചനം ശ്രവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നൗസദാബറിന്റെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി അങ്ങയോടുകൂടി. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സഭ ഇന്ന് വിശുദ്ധ മർക്കോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പലസ്തീനക്കാരല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷം രചിച്ചതായിട്ടാണ് നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് മർക്കോസ് ലീഹായെ പറ്റി മനസ്സിലാക്കുന്നത്. പത്രോസ് ലീഹായുടെ കൂടെ ആദ്യ കാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും മർക്കോസ് ലീഹായ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്നത്തെ വചനം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ പറ്റിയാണ്. യേശു വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും അവർക്കുണ്ടാകുന്നത് സന്തോഷം കൊണ്ടുള്ള അത്ഭുതവും അവിശ്വാസവുമാണ്. കർത്താവ് അവർക്ക് ആശംസിക്കുന്നത് സമാധാനമാണ്. നിങ്ങൾക്ക് സമാധാനമെന്ന് കർത്താവ് അവരോട് ആശംസിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സമാധാനം നിറയാത്തത് അവർക്കപ്പോഴും അവിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടാണ്, സംശയങ്ങളുണ്ടായിരുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ അന്നത്തെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അന്ന് സംഭവിക്കാനിടയില്ലാത്ത എന്തോ കണ്ടതിൻ്റെയും അനുഭവിച്ചതിൻ്റെയും വിളിച്ചതിൽ അവരുടെ അവിശ്വാസത്തെ സംശയത്തെ നമുക്ക് സാധൂകരിക്കാം. ഇന്ന് ക്രിസ്തുവിനെ അറിയുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ സമാധാനം എന്നും നമ്മോട് കൂടിയുണ്ടെന്ന് നമ്മൾ അറിയുന്നു. നമ്മുടേതായ ജീവിത സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് പ്രതിസന്ധികളും രോഗങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ എന്തുമാത്രം വിശ്വാസം നമുക്കുണ്ട് എന്ന് ചോദിക്കാനായിട്ടുള്ള സമയമാണ്. നമ്മളിപ്പോഴും അവിശ്വസിക്കുകയാണോ, അതോ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയാണോ? സംശയങ്ങളില്ലാതെ വിശ്വസിക്കാൻ സാധിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറും. അധ്യായം 24:36 മുതലുള്ള തിരുവചനങ്ങൾ. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യയെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് ഉറച്ചു. ഭൂതതയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. അവനവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളും ഉയരുന്നത് എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവൻ അവർക്ക് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, അങ്ങയുടെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കുരിശിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദേവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ ജപാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും മലയുന്നവരും സത്യത്തെ പ്രതി പീഡനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാനത്തെയും അവർണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടമോടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയില്ലെന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളിൽ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. അപ്പവും വീഞ്ഞും ഉയർത്തി എന്നെ അർപ്പണം ചെയ്യ മഹത്വം വളർത്താ. ദുവ്യഹിതം നിറവേറ്റി ഭൂവില്ലങ്ങേ മഹത്വം വളർത്താ. ഇവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാൻ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഉപേക്ഷ നിറവേറ്റുവാം നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാൻ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ.
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖ താലൂക്കരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയുടെ ആത്മാവോടുകൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായോഗ്യത്വമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം, എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യകുലത്തോട് അളവറ്റ കരുണ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പത്തിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ആജ്ഞമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവ്യന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനാംഗീക അവർ ആരാധന അർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിറഞ്ഞു മഹിയും പിണ്ടലവും നിരുപവമങ്ങേ മഹിമകള, നിറഞ്ഞു മഹിയും പിണ്ടലവും അത്യുന്നതങ്ങളിലോശാന, 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 അത്യുന്ന ോസാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ ഈ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന
എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. യേശുവേ നാഥ, ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാര്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നൽകാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിർവൃതി പകരം
പുണരും നിമിഷം ഇതു നിത്യത പുണരും നിമിഷം മാനവനായകനണയും പരിപാവന സുന്ദര നിമിഷം ഓർമ്മകളുണരും കാലം തിരുവോസ്തിയിലാശ്ലേഷം കണ്ണിണ കാണാരൂപം തവ ജീവന സാദൃശ്യം ഓർമ്മകളുണരും കാലം തിരുവോസ്തിയിലാശ്ലേഷം കണ്ണിണ കാണാരൂപം തവ ജീവന സാദൃശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. ബഹുന്നത ദൈവമായ അങ്ങയും സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയുടെ ആത്മാവോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ പുനരുദ്ധാനം വഴി നീ മരണത്തെ കീഴടക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടികൾക്ക് നവജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ നിന്റെ ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിന്റെ കാരുണ്യത്തിന് യഥായോഗ്യം എന്ന് പറയുവാൻ ഞങ്ങളുടെ നാവുകൾ അശക്തങ്ങളാകുന്നു. ജീവിപ്പിക്കുന്ന കർത്താവേശം ശിഹായുടെ പ്രസാദവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ജനങ്ങളെ വരുവിൻ. കർത്താവിന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും നിത്യസ്മാരകമായി മഹാരഹസ്യങ്ങളെ പ്രത്യാശാപൂർവ്വം നമുക്ക് സമീപിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങയിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയൊരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. ദൈവം സ്നേഹമാണല്ലോ, സ്നേഹം ദൈവമാണല്ലോ, ദൈവം കാരുണ്യമല്ലോ, ദിവ്യ കാരുണ്യമല്ലോ, ഓ ദിവ്യ കാരുണ്യമേ, എൻ ജീവനിൽ സ്നേഹമായി നിറയൂ. ആത്മാവിന്റെ കൃപാവരത്താൽ സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിഗ്രഹമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മെസ്സിഹായെ, സ്തുതിഗ്രഹമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കൃപാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. അങ്ങേദാസന്മാരായ വൈദീർഘ യാതനാവത്തുപരാതെ അങ്ങേതൊരു ഹൃദയത്തിൽ അഭയം നൽകണമേ.
हृदय लोक वस्त्र विशुद्ध അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇരത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരതലത്തെ സൗഭാഗ്യത്തിന്റെ മാടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദ്യരുടെ രാജ്ഞിയായ മറിയമ്മേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേൾക്കുന്നു പാടിടാം മേരിതൻ സ്തോത്രം. ആവേ 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 മറിയ, ആവേ 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 മറിയ. മാമഗഹൃതീത നിൻ സ്വന്തം അമ്മേ, ഓ മേരി നിർമ്മലേ തൃക്കൺ പാർക്കെന്നേ. ആവേ 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 മറിയ.